ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ സർപ്രൈസിംഗ് പറയാൻ കാരണം, അതാ ഇത്രയധികം സാധനങ്ങൾ ഉണ്ട്, ഇത് ഇതുപോലൊരു ബോക്സിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് അമ്മ എനിക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുന്ന ഒരു ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചത് അമ്മ ഇതിൽ തന്നെ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു പാക്കിങ്ങിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കൂടി കാണിച്ചതാണ് കേട്ടോ എന്തൊക്കെ ഐറ്റംസാണ് അമ്മ എനിക്ക് വാങ്ങിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള വൂളൻ ത്രെഡ് ഉണ്ട് കേട്ടോ. ഇതിൽ റെഡ് കളറ് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വൂളൻ ത്രെഡ് ഉണ്ട്. പിന്നെ ഓയിൽ പേസ്റ്റൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ പേസ്റ്റൽസ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സെയിം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഓയിൽ പേസ്റ്റൽസ് വാങ്ങിച്ചു. പിന്നെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കർവ് ഷേപ്പിലുള്ള ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് ബ്രഷ്. പിന്നെ ഇതാ ഇതുപോലൊരു കവറിങ്ങിലാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഫെവിക്രിലിന്റെ ആക്രിലിക് കളറ് കളേഴ്സ് ഉണ്ട്, 10 കളേഴ്സ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചത് ഫെവിക്കോളാണ് കേട്ടോ. ഇത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഇത്രയധികം കവറൊക്കെ ചെയ്ത് വെച്ചത്. ഫെവിക്കോളാണ്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആ ഒരു ഇയറിങ്സിൻ്റെ സ്റ്റഡ് ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡിലിടുന്ന ആ ഒരു സിലിക്കോണിൻ്റെ സാധനവും പിന്നെ അതിൻ്റെ കമ്പിയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കമ്പിയാണ് കേട്ടോ. ഇതതുപോലെ എനിക്കൊന്ന് സെപ്പറേറ്റ് വാങ്ങിച്ച കളേഴ്സ് അവരൊരു ബോക്സിലിട്ട് കൊടുത്തതാണ്. ഇത് വന്നത് പേൾ മെറ്റാലിക് കളേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ ഗ്ലിറ്ററിങ് ടൈപ്പ് വരുമല്ലോ, നല്ല ഷൈനിങ് ഓടെയുള്ള കളേഴ്സ് അതാണ് കേട്ടോ. അതിൻ്റെ 15 കളേഴ്സ് ഉണ്ട് ഇതിൽ. പേൾ മെറ്റാലിക് കളേഴ്സ് ആണ്, ഫെവിക്രിലിൻ്റെ തന്നെയാണ് കേട്ടോ. ഇനി ഓൺലൈനായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായതാണ്. ഇത് ക്യാൻവാസ് ഷീറ്റാണ് റോളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓഫർ ടൈമിൽ, ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ, ഇത് ഓഫർ ടൈമിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. അപ്പം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊക്കെ നല്ല പ്രൊഡക്റ്റാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ, ഞാൻ ഈ ഒരു വീഡിയോൻ്റെ തന്നെ താഴെ വരുന്ന കമൻറ്റ് ബോക്സിലോ അല്ല ഡിസ്ക്രിപ്ഷനിലോ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. യൂസ് ചെയ്യാണ്ട് നിങ്ങളിത് ഇത് വാങ്ങിച്ചിട്ട് മോശം പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നുണ്ടല്ലോ, അത് കരുതിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓൺലൈനായിട്ട് വാങ്ങിച്ചതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കളർ ഒരു പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഒരു ഓഫ് വൈറ്റ് ആണ്. നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഇനി ഇതിൽ എങ്ങനെ വരക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് അറിയില്ല. ഞാൻ വരക്കുമ്പോൾ, അതായത് വരക്കുന്ന ടൈമിൽ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. ആ ഓരോ ഡ്രോയിങ് ചെയ്യുന്ന വീഡിയോയിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ ആയിട്ട് വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ കൊടുക്കാം. കട്ടിയുള്ള ഷീറ്റാണ്, പക്ഷെ വൈറ്റ് കളറല്ല കേട്ടോ. നമുക്ക് A4 സൈസിലോ A3 സൈസിലോ വേണ്ട അളവിനനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് പെയിൻറ് ചെയ്യാം. അപ്പം നമുക്കിനി അക്രിലിക് പെയിൻറ്റിങ്, ക്യാൻവാസ് പെയിൻറ്റിങ് ഒക്കെ പൊളിക്കാം അല്ലേ. അപ്പം ഇത്രയധികം ക്യാൻവാസ് റോള് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് ഡൗട്ടുള്ളൊരു സാധനം കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് അമ്മ വാങ്ങിച്ചതൊക്കെ കഴിഞ്ഞോ ഇല്ല, ഒന്നും കൂടിയുണ്ട്. ആ നമ്മൾ ജ്വല്ലറിയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ്, ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ.
ഇതൊക്കെ ഇനി വഴിയെ നമുക്ക് യൂസ് ചെയ്യാം. ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കുറെ ഡൗട്ട് ഉള്ള ഒരു സംഭവമാണ് ഇനി അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാക്കിലൊക്കെയാണ് കേട്ടോ, ഓപ്പൺ ചെയ്യാം. എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നല്ലതാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് പറയാം കേട്ടോ. ഈ അരിച്ചാക്കൊക്കെ തുറക്കുന്ന അതേ മെത്തേഡ് തന്നെ കേട്ടോ. ചാക്ക് അരിയൊക്കെ പൊളിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടോ? ചാക്കരിയൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ചെയ്യാൻ അറിയുന്നവർക്ക് ഇതുപോലെ ഈസിയായിട്ട് വലിച്ച് ഊരാൻ പറ്റും. നാച്ചുറൽ ക്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5 കിലോ ആണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു 180-165 ആ ഒരു ഓഫർ ടൈമാണ് വാങ്ങിച്ചത്. സംഭവം സെറ്റൊക്കെ തന്നെയാണ്, നല്ല നമുക്ക് ഫ്ലെക്സിബിളൊക്കെ തന്നെയാണ്. പക്ഷേ പാക്കിംഗ് ഒട്ടും കൊള്ളില്ല, കാരണം ഈ ഭാഗമൊക്കെ ഭയങ്കര കട്ടയായി പോയിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് കവറുണ്ട്, അവർ പ്ലാസ്റ്റിക് കവറിലൊക്കെ തന്നെയാണ് കൊടുത്തത്. പക്ഷേ അത് ഓപ്പണാണ്. ഇതുപോലെ ഹോളൊക്കെ ഉള്ള ചാക്കിൽ പ്ലാസ്റ്റിക് കവർ ഓപ്പൺ കൂടി ചെയ്ത് കൊടുത്താൽ ഈ ഒരു ക്ലയൻ്റ് അവസ്ഥ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ക്ലേ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടെക്സ്ചറൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പക്ഷേ ഇത്രയും പോഷൻ കല്ല് പോലെ ആയിട്ടുണ്ട്. ഇതാ ഇപ്പം തന്നെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നല്ല ഡ്രൈ ആയിട്ട്. ഇതിന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ ശരിയാവുമെന്ന് അറിയില്ല. പാക്കിംഗ് ഒട്ടും കൊള്ളില്ല. ഇനി യൂസ് ചെയ്യുമ്പോൾ ക്ലേൻ്റെ ക്വാളിറ്റി ഞാൻ പറയാം. അപ്പോൾ ഇത് നാച്ചുറൽ ക്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, മീഷോ എന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ, പ്രൊഡക്റ്റ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പം ക്ലേ കൊള്ളാം, പക്ഷെ പാക്കിംഗ് ഒട്ടും കൊള്ളില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ടായിട്ടുള്ള ഭാഗം നമുക്ക് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്തായാലും ഇത്രയാണ് പ്രൊഡക്റ്റ് അമ്മ എനിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒരു നമ്മൾ ക്രാഫ്റ്റ് ആർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ഇതുപോലെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോഴായിരിക്കും കൂടുതൽ ഇപ്പോൾ സന്തോഷം. നോർമൽ ഫാൻസി ആയിക്കോട്ടെ, ഡ്രസ്സായിക്കോട്ടെ, അതൊക്കെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ താങ്ക്സ്, താങ്ക് യു സോ മച്ച് അമ്മ. അപ്പോൾ അമ്മയും അച്ഛനും ഉണ്ട് കേട്ടോ, അപ്പോൾ അച്ഛനും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ടായത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ക്വാളിറ്റിയും നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എല്ലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.